ഗെഹ്ലോട്ട് അധികാര കേന്ദ്രീകരണത്തിനായി ശ്രമിക്കുകയാണെന്ന ജൂനിയർ നേതാക്കളുടെ വാദത്തിന് ഫലം പകരുന്നതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളും സമവായത്തിനായി ഗെഹ്ലോട്ട് ശ്രമിക്കുന്നില്ലെന്ന് പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. സച്ചിന്റെ തിരിച്ചുവരവിന് കുറച്ചുകൂടി താല്പര്യം ഇതോടെ കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റ് ഒരു കഴിവും ഇല്ലാത്ത നേതാവാണെന്ന് ഗെഹ്ലോട്ട് ആരോപിച്ചിരുന്നു. ബിജെപിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി സച്ചിൻ കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിയെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. സച്ചിന് യാതൊരു ഗുണങ്ങളും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറ്റിയിട്ടില്ല. അധ്യക്ഷനെ മാറ്റണമെന്ന് കഴിഞ്ഞ 7 വർഷമായിട്ടും ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. പാർട്ടിയിൽ സമവായ ശ്രമം നടക്കുമ്പോൾ ഗെഹ്ലോട്ട് ഇത്തരമൊരു പരാമർശം നടത്തിയതിൽ രാഹുൽ ഗാന്ധി കടുത്ത ദേഷ്യത്തിലാണ്. ഗെഹ്ലോട്ടുമായി ഇടഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. നേതാവിനെ മടക്കിക്കൊണ്ടുവരുന്നതിന് പകരം ആട്ടിയോടിക്കുകയാണ് ഗെഹ്ലോട്ടിന്റെ ലക്ഷ്യമെന്ന് പാർട്ടിയിൽ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ. മകൻ വൈഭവ് ഗെഹ്ലോട്ടിനെ അടുത്ത തലമുറ നേതാവായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഈ നീക്കമെന്ന് പാർട്ടിക്കുള്ളിലുള്ള സംസാരത്തെയും രാഹുൽ അംഗീകരിക്കുകയാണ്. ഗെഹ്ലോട്ട് പറഞ്ഞതിനോട് കോൺഗ്രസിനുള്ളിലെ ഭൂരിഭാഗം പേരും എതിർപ്പറയിച്ചിരിക്കുകയാണ്. ദില്ലി നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടവർ പോലുമുണ്ട്. രാഷ്ട്രീയ എതിരാളികളോട് പോലും പറയാത്ത തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായതെന്ന് നേതാക്കൾ പറയുന്നു. ഗുലാം നബി ആസാദ്, രൺദീപ് സുർജേവാല എന്നിവർ ഇതിനെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുകയാണ്. ഗെഹ്ലോട്ടിന്റെ പരാമർശത്തിനെതിരെ ഒന്നും പ്രതികരിക്കാതിരുന്നത് സച്ചിൻ പൈലറ്റിനെ വീണ്ടും പാർട്ടിയുമായി അടുപ്പിക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരവസരം കൂടി നൽകാനാണ് രാഹുലിന് താല്പര്യം. ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിന് മേൽ ഉണ്ടായിരുന്ന സ്വാധീനം ഒറ്റ പരാമർശത്തോടെ മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പൈലറ്റിന് യാതൊരു കഴിവുമില്ലെന്ന് പറഞ്ഞത് രാഹുലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലെ വിജയത്തിന് ഇപ്പോഴും രാഹുൽ വിഭാഗം ക്രെഡിറ്റ് നൽകുന്നത് പൈലറ്റിനാണ്. രാഹുൽ നേരത്തെ തന്നെ പരസ്യ പരാമർശം നടത്തരുതെന്ന് ഗെഹ്ലോട്ടിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് ധിക്കരിച്ചായിരുന്നു ഗെഹ്ലോട്ടിന്റെ പരാമർശം. അതേസമയം ഗെഹ്ലോട്ടിന്റെ പരാമർശം സച്ചിന്റെ തിരിച്ചുവരാനുള്ള ആഗ്രഹത്തെ തന്നെ ഇല്ലാതാക്കിയെന്ന് കോൺഗ്രസ് കരുതുന്നു. ഇത്തരമൊരു പരാമർശം നടത്തിയ ഒരാളുമായി ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് രാഹുൽ വിഭാഗത്തെ സച്ചിൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയാൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാമെന്ന് രാഹുൽ അറിയിച്ചിട്ടുമുണ്ട്. പ്രിയങ്കയും ഗെഹ്ലോട്ടിന്റെ പരാമർശത്തിൽ കടുത്ത എതിർപ്പിലാണ്. അതേസമയം സോണിയാഗാന്ധിയുടെ പിന്തുണ ഗെഹ്ലോട്ടിന് ഉള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. പ്രിയങ്കയുമായുള്ള കൂടിക്കാഴ്ചയിൽ സച്ചിനെ നേരത്തെ രാഹുലും സോണിയയും ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നു.